ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ, കേരളത്തിൽ ദീർഘകാലമായിട്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്, അത് ജനാധിപത്യപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ ഒരു സ്വഭാവമോ നിലപാടോ മുസ്ലിം ലീഗിലുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഒരു വർഗീയ താല്പര്യങ്ങൾ അവർക്കുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒപ്പം മുസ്ലിം ലീഗിനെ നിർത്തുന്നില്ല. ഈ തീവ്രവാദം എന്നുള്ള അത്തരം ഒരു ഇസ്ലാം സമൂഹം തീവ്രവാദത്തിലേക്ക് പോകുന്നു എന്നൊക്കെയുള്ള വിഷയങ്ങൾ വന്നപ്പോൾ അവരൊക്കെ അവരുടെ നിലപാട് വ്യക്തമാക്കിയത് ഞങ്ങളൊന്നും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല, ഞങ്ങൾ തീവ്രവാദത്തെ എതിർക്കുന്നവരാണ്. ഒരു മുസ്ലിം മെയിൻ സ്ട്രീം തീവ്രവാദത്തെ എതിർക്കുന്നവരാണ്, മതസൗഹാർദ്ദം ആഗ്രഹിക്കുന്നവരാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതൊരു വ്യക്തിപരമായിട്ടുള്ള സമ്പർക്കങ്ങളായിരുന്നു. ലീഗിന്റെ നേതാക്കളുണ്ടായിരുന്നു, ഒരു സിറ്റിംഗ് MLA കണ്ടിരുന്നു. അത് ചർച്ചയിൽ അല്ല, ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളൊരു സംഘടനയുമായിട്ട് നമ്മൾ ചർച്ച നടത്തിയിട്ടില്ല. ഡൽഹിയിലെ ഒരു ഇന്റലക്ച്വൽ ടീമിനോട് ചർച്ച ചെയ്തതിൽ ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്ര മുസ്ലിം നിലപാടുകളുള്ള സംഘടനകളുണ്ട്, അത്രയും സംഘടനകളുമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒത്തുതീർപ്പിലെത്താനോ നമുക്ക് സാധിക്കില്ല. ഈ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും തന്നെ വെല്ലുവിളിയായിത്തീരുന്ന നിലപാടുകൾ സ്വീകരിക്കുന്ന സംഘടനകളായിട്ടോ സംവിധാനങ്ങളായിട്ടോ നമുക്കൊരിക്കലും നാഷൻ ഫസ്റ്റ് എന്നുള്ളതാണ്, രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കാണ് ഒന്നാം സ്ഥാനം. RSS ക്ഷണിച്ചിട്ടല്ല, അവരുടെ ഡെലഗേഷൻ ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, അതനുസരിച്ചിട്ടാണ് വന്നത്. നമ്മൾ അനുവാദം കൊടുത്തു, യെസ് നമുക്ക് കാണാം എന്ന് RSS അംഗീകരിച്ചു. അതുകൊണ്ടാണ് കാണുന്നത്. ആ ഒരു കാണൽ തുടർച്ചയായിട്ട് നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം 3 പരിപാടികളിൽ സർസംഘചാലക് മുസ്ലിം സമൂഹത്തെ അഭിസംബോധന ചെയ്തിരുന്നു, അതൊക്കെ വലിയ വാർത്തകളുണ്ടായി. സുദർശൻജി തുടങ്ങി വെച്ച ചർച്ച നിലച്ചു പോയിട്ടില്ല, ഇപ്പോഴും തുടരുന്നുണ്ട്. അന്നുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആളുകളായിട്ടുള്ള സമ്പർക്കവും സൗഹൃദവും വ്യാപകമായിട്ട് പിന്നീട് വളർന്നുണ്ട്. ഇപ്പൊ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഇടയിൽ RSSനെ കുറിച്ചുള്ള ഒരു ഭയമുള്ള കാലം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ആ ഭയമൊക്കെ മാറി സൗഹൃദം ആഗ്രഹിക്കുന്നപ്പോൾ ഞാൻ തന്നെ പല ബിഷപ്പുമാരെയും സമുദായിക നേതാക്കന്മാരെയും കാണാനും ചർച്ച ചെയ്യാനും അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ സൗഹൃദം അവരും ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു സമ്പർക്കവും സംവാദവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും ഇപ്പോൾ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഒരാശയ സംവാദം തുടർച്ചയായിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു വോട്ടിലൊക്കെ പ്രതിഫലിക്കുന്ന രീതി അങ്ങനെ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. ആ ഒരു പരസ്പര ധാരണ, വിശ്വാസം വളർത്തുക എന്നുള്ള തലത്തിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ രാഷ്ട്രീയമായ ചില ഇടപെടലുകൾ ഉണ്ടാകുമ്പോഴാണ് അതൊക്കെ ഓട്ടോ ഇലക്ഷനിലൊക്കെ പ്രതിഫലിക്കുന്ന രീതിയിലേക്ക് മാറുക. അല്ല, ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ചർച്ച ചെയ്തെന്ന് പറയുന്നത് ഒരു ഡെലഗേഷൻ ഡൽഹിയിൽ ചർച്ചയ്ക്ക് വേണ്ടി ഒരു മുസ്ലിം ബുദ്ധിജീവികളുടെ ഒരു ഗ്രൂപ്പ് വന്നു. ആ ഗ്രൂപ്പിൽ ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുണ്ടായിരുന്നു, അവരുമായിട്ടാണ് ചർച്ച നടത്തിയത്. ഒരു സംഘടനകളുമായിട്ടുള്ളൊരു ചർച്ചയായിരുന്നില്ല, ഒരു ഇന്റലക്ച്വൽസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പുമായിട്ടുള്ള ചർച്ചയായിരുന്നു. കേരളത്തിലും ഇസ്ലാം സമൂഹത്തിൻ്റെ ഉള്ളിൽ നമ്മൾ സൗഹാർദ്ദം പുലർത്തുന്ന ആൾക്കാരുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. ഞാൻ മലപ്പുറം ജില്ലയിൽ 3 ദിവസം തുടർച്ചയായിട്ടുള്ള യാത്ര ചെയ്ത സമയത്ത് മുസ്ലിം നേതാക്കന്മാരെ കാണണം എന്നും പറഞ്ഞിട്ട് ഞാൻ 5-8 മുസ്ലിം നേതാക്കന്മാരെ കാണുകയുണ്ടായി. അപ്പോൾ അവരുമൊക്കെ ഞങ്ങൾ തീവ്രവാദികളല്ല, ഞങ്ങൾ വർഗീയവാദികളല്ല, നിങ്ങളുമായിട്ട് സഹകരിക്കാനും സൗഹാർദ്ദം ആഗ്രഹിക്കുന്നു എന്നുള്ള ഇതാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ സംഘടനാപരമായിട്ടുള്ള ചർച്ചയല്ല, ഒരു വ്യക്തിപരമായിട്ടുള്ള സമ്പർക്കം എന്നുള്ള രീതിയിൽ അത് നടക്കുന്നുണ്ട്. അതിപ്പോൾ ഇന്നലെ സർസംഘചാലക് തന്നെ ഡൽഹിയിൽ വേദത്തിൻ്റെ ഒരു ഉറുദു പരിഭാഷ പ്രസിദ്ധ റിലീസ് ചടങ്ങിൽ പങ്കെടുത്ത് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം സംഘം മൊത്തം ഭാരതീയ സമൂഹത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുക. അപ്പം എല്ലാ സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാരെയും ആയിട്ട് നമ്മൾ സൗഹൃദം പങ്കിടാനും കാര്യങ്ങൾ, കാരണം സംഘത്തെക്കുറിച്ചുള്ള ചിലർക്കുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുക എന്നുള്ളത് സംഘത്തിൻ്റെ ഒരു ബാധ്യത. അതിൻ്റെ വേഗത കൂടിയിട്ടുണ്ട്. ഇപ്പോഴ് പലരും ഇങ്ങോട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ തയ്യാറാവുന്നുണ്ട്. അതോടുകൂടി സംഘത്തെക്കുറിച്ചുള്ള പല തെറ്റിദ്ധാരണകളിൽ അവർ നീങ്ങുന്നുണ്ട്. നമ്മൾ ആ തരത്തിലുള്ള ഒരു സൗഹൃദാന്തരീക്ഷം കൈവരിക്കാനും സാധിച്ചിട്ടുണ്ട്.